Season 2മലയാളക്കരയിലെ ഏറ്റവും മികച്ച കലാകാരന്മാർ ഒന്നിക്കുന്ന ഹാസ്യത്തിന്റെ ഈ വലിയ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് ഇതിനകം ചർച്ചയായി കഴിഞ്ഞ 1000 കിനാക്കളാൽ എന്ന ചിത്രത്തിലെ നായികമാരാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സാക്ഷി അഗർവാൾ ആൻഡ് ഷാരൂപി വർഗീസ്. ഒരായിരം കിനാക്കളാൽ, തൗസൻഡ്സ് ഓഫ് ഡ്രീംസ്. ഓക്കെ, എന്താണ് തൗസൻഡ്സ് ഓഫ് ഡ്രീംസ് അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷാരു? ഇതിന്റെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ 1000 കിനാക്കളാൽ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ കഥാപാത്രം വിജയേട്ടൻ തന്നെയാണ്. വിജയേട്ടൻ ശ്രീമേനോൻ ആണ്. അപ്പം ശ്രീറാം എന്നൊരു ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് അദ്ദേഹം ചെയ്യുന്നത്. പുറത്ത് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ഇവിടെ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. ആ സമയത്താണ് വേറെ കുറെ ക്യാരക്ടേഴ്സ് കയറി വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ക്യാരക്ടറാണ് ഞാൻ. എന്റെ ക്യാരക്ടർ നെയിം ഷെറിൻ എന്നാണ്. ആൻഡ് വി ഹാവ് ഫ്യൂ അതേഴ്സ് ടു. ஆக்சுவலி நான் ரொம்ப டைம்ல இருந்து காத்திருந்தேன் தட் மலையாளம் சினிமா என்டர் பண்ணோம். பிகாஸ் ஐ லவ் மலையாளம் சினிமா, த ரியாலிட்டி, த ஸ்கிரிப்ட்ஸ் அண்ட் த வே த ஹோல் டெக்னிகாலிட்டி இஸ் பேஸ்ட் ஓவியர். பட் ஃபைனலி ஐ வாஸ் வெயிட்டிங் ஃபார் த ரைட் ஸ்கிரிப்ட் அண்ட் எனக்கு தோணுச்சு தட் இந்த ஸ்கிரிப்ட் கரெக்டான ஒரு ஸ்கிரிப்ட் என்ட்ரி. சாக்ஷி ரஜினிகாந்தின் கால என்ற சித்திரத்தில் அபிநயிச்சிட்டு வந்திருக்கிறது. കാല അതിൽ എന്നെല്ലാം എക്സ്പെക്ട് പണലാം? ആക്ഷൻ, റൊമാൻസ്, സെന്റിമെന്റ്സ് എന്നെല്ലാം എക്സ്പെക്ട് പണലാം? ஆக்சுவலி காலால நடிக்கிறது, ஆக்சுவலி ரஜினி சார் கூட நடிக்கிறது, இந்த வைப் கிடைக்கிறது பெரிய விஷயம். பிகாஸ் ஹீஸ் அ டெமி காட் ஃபார் இந்தியா, ரியல் சூப்பர் ஸ்டார், ரியல் சூப்பர் ஸ்டார். ஸோ அவங்க கூட நடிக்கிறதுக்கே அவ்வளோ அபிநேத்ரி வெயிட் பண்ணிட்டு இருக்காங்க. அண்ட் அந்த ஒரு வைப் எனக்கு கிடைச்சிட்டு இருக்கு, விச் இஸ் ட்ரூலி அ பிளெஸிங் ஐ திங்க். காலா பொறுத்த வரைக்கும் ரஜினி சார் இருக்காங்க, ஸோ ஆப்வியஸ்லி எவ்ரி திங் இஸ் தேர். ஆக்ஷன், மாஸ், காமெடி, ஃபேமிலி சென்டிமெண்ட், ஹீஸ் எதிரிகளுக்கு எதிரி காலா, காலத்தை வென்றவன் காலா. என்னோட மலையாளம் சினிமால ஃபர்ஸ்ட் மூவி, ஸோ எனக்கு ரொம்ப நர்வஸாக இருந்தது ஸ்டார்டிங்ல. எப்படி இருக்க போறாங்க இங்கே இருக்கிற ஸ்டார்ஸ், இங்கே கல்ச்சர் எப்படி இருக்க போகுது? பட் கண்டிப்பாக நான் சொல்லணும், சென்னையில் ஒரு ஃபேமிலி விட்டுட்டு ஒரு எக்ஸ்டெண்டட் ஃபேமிலிக்குள்ளே வந்துட்டேன், அந்த மாதிரி ஒரு ஃபீல் எனக்கு கிடைச்சிட்டு இருக்குங்க. 1000 கிநாக்களால் പേര് പറയുന്ന പോലെ തന്നെ കുറച്ച് പേരുടെ സ്വപ്നങ്ങൾ എങ്ങനെ ട്രൂ ആക്കുന്നു എന്നാണ് സിനിമയുടെ പ്ലോട്ട്. ഭയങ്കര എൻ്റർടൈനിങ് ഒരു എന്താ പറയുക സിനിമയാണ്. ഞങ്ങളിപ്പോൾ അഭിനയിച്ച് തീർന്നോ എനിക്ക് അറിയാം, ബട്ട് ദെൻ ട്രെയിലറിന് ഓൾറെഡി നല്ല റെസ്പോൺസസ് കിട്ടുന്നുണ്ട്. ഷാരൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസ് സൗത്ത് ഇന്ത്യ 2013 ആണ്. നല്ലൊരു മോഡലാണ്. ഇവിടെ മോഡലിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ മീരയ്ക്ക് എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിക്കാനുണ്ട്. മീര അങ്ങനെ മോഡൽ ബ്യൂട്ടീസ് ഒക്കെ വന്നാൽ വെറുതെ വിടാറില്ല. മീര ടു മീര പ്ലീസ്. എക്സാക്ട്ലി, ബിക്കോസ് കോമഡി സ്റ്റാർസിന് കാരണം ഇത്രയും പ്രൊഫഷണൽ ക്യാറ്റ് വാക്ക് ഒക്കെ അറിയുന്ന ആൾക്കാർ വരുമ്പോൾ ജയശേട്ടാ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാണ്. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു സ്റ്റൈലിഷ് സ്റ്റാർട്ടോടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഓക്കെ, റെഡി? ഓക്കെ, ഷാരു, സാക്ഷി, യോ. താങ്ക് യു. 1000 കിനാക്കളുമായി നിങ്ങൾ വന്നു. ഇപ്പോൾ ഒരു 10,000 കിനാക്കൾക്ക് സ്കോപ്പ് ഉണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്.
பல்லாக்கு நெறிப்பு என்னஞ்சு குளுந்துதடி சிறு கண்ணாடி முக்குத்தி மாணிக்க செவப்பு மச்சானே எடுக்குதடி அடி என்னடி ராக்கு அடி என்னடி ராக்கம்மா பல்லாக்கு நெறிப்பு என்னஞ்சு குளுந்துதடி கண்ணாடி முக்குத்தி மாணிக்க செவப்பு மச்சானே எடுக்குதடி ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലെ തുല്യതാ പഠന കേന്ദ്രത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. പ്രേമിച്ച പയ്യനൊപ്പം ഒരു മകള് പോകുമോ എന്നുള്ളതാണ് ഒരു അച്ഛന്റെ ഏറ്റവും വലിയ ഭയം. ഇവിടെ ഇതാ അതിന്റെ ഒരു കോമിക് വേർഷനുമായി കോമഡി സ്റ്റാർ സീസൺ 2-ലെ അഭിമാന ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ആ വെരി ഓൺ ടീം ഫോർ സ്റ്റാർസ്. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽക്കും. 12 മണിക്ക് ഇറങ്ങി വരാന്ന് പറഞ്ഞവളാണ്. മണി ഒന്നായി ബാക്കിയുള്ളവൻ 11 മണി തൊട്ട് ഇവിടെ അതിൻ്റെ അടയിൽ കൂടെ കുറുമ്പും കടിച്ച് മനുഷ്യനെ ചൊറിയാൻ പറ്റുന്ന സ്ഥലത്ത് വല്ലതും കടി എൻ്റെ ഉറുമ്പ്. ഇനി അവള് പറഞ്ഞ സിഗ്നൽ തന്നെ. ഏത് പട്ടിയാണോ എൻ്റെ ഏട്ടൻ? നീല ചത്തിക്കണ പട്ടിയടി നിന്റെ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നിന്റെ അച്ഛൻ ഇപ്പോഴെങ്ങനെ ഉണരൂ? ഇല്ല ചേട്ടനല്ലേ ഇന്നലെ എനിക്ക് ഉറക്ക വിളി തന്നത്. അത് ഞാൻ പാലി കലക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര എണ്ണം കൊടുത്തു? 4 എണ്ണം. ആ എന്നാ പിന്നെ നമുക്ക് ഒളിച്ചു കൊടുക്കണ്ട. അതെന്താ ഈ കല്യാണം നടക്കും? അതെങ്ങനെ? എന്തായാലും നീ 4 എണ്ണം ഉറക്കുള്ളി നിന്റെ അച്ഛന് കൊടുത്തല്ലോ. നിന്റെ അച്ഛൻ എന്തായിരുന്നാലും ഇന്ന് തട്ടിപ്പോ. പിന്നെ സഞ്ചിയാനോ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് നമുക്ക് കല്യാണമായിട്ട് പോലെ. അതും പറഞ്ഞേക്കല്ലോ, ചേട്ടൻ എന്നെ ചതിക്കില്ലല്ലോ. ഞാൻ ചേട്ടനെ ഒരിക്കലും ചതിക്കത്തില്ല. ചതിയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ട്. സ്വന്തം തന്തയ്ക്ക് ഉറക്ക ഗുളിയും കൊടുത്ത് കിടത്തിട്ട് അങ്ങേരം ചതിച്ചിട്ട് എന്റെ കൂടെ പറഞ്ഞവളാണ്. എടുത്തോണ്ട് പാടി നിന്റെ അച്ഛൻ ഉറങ്ങുന്നതിന് മുമ്പേ. അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. നമ്മുടെ മോള് ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടുന്നതായിട്ട് സ്വപ്നം കണ്ട് അതുകൊണ്ടൊരു പേടി അവളങ്ങനെ പോയാലോ. എന്തായാലും മെലക്കെട്ടിന്ന് സ്വപ്നം കാണല്ലേ. ഇത്ര നല്ല സ്വപ്നം കണ്ടുകൂടെ അങ്ങോട്ട്. അയ്യോ എന്റെ ഇതിനകത്തിരിക്കുന്ന DVD പ്ലെയർ അല്ല മാറ്റി മാറ്റിയിട്ട് സ്വപ്നം കാണാം. എന്റെ മനസ്സാണ്. അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ മനസ്സ് എന്റെ കയ്യിലാണ് എന്റെ തന്നേക്ക്. അതൊരു ആവശ്യം നടക്കാൻ വേണ്ടി പറഞ്ഞ മോളായി കഴിഞ്ഞപ്പോഴത്തെ ഞാൻ ഇത് തിരിച്ചു മേടിച്ച അത്രേ ഉള്ളു. ഞാൻ കുറെ നാളായിട്ട് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തിയാ പറ്റുള്ളൂ കേട്ടാ. ഈ കയ്യിലിരിക്കുന്നത് ഞാനാണെന്ന് നീ സങ്കല്പിച്ച നിന്റെ ഈ അടിയുടെ ഊക്കണ്ടോണ്ട് ചോദിച്ചാണ്. നിന്റെ ആങ്ങളയുടെ മോനൊന്നും വേണ്ട, എന്റെ മോളെ കെട്ടാൻ നല്ല ശക്തനായിട്ടുള്ള ഒരുത്തരം വേണം. അയ്യോ അതിന് പറ്റിയൊരാളുടെ നല്ല തറവാട്ടാരാണെങ്കിൽ വിളിച്ചോ. നല്ല തറവാട്ടാരെന്ന് കേട്ടിട്ടില്ലേ പെൺകുട്ടികൾ വീടിന്റെ വിളക്കാണ്. പക്ഷെ പെൺകുട്ടികൾ വീടിന്റെ വിളക്ക് തന്നെ, പക്ഷെ കത്തി തീരുന്നത് അവളുടെ തന്തമാര്. കത്തി തീരുന്നത് തന്ത. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവണം എന്തിനാണ്? ഈ ആമ്പിള്ളേരായാലല്ലേ കുഴപ്പം. അവരൊരു പ്രായം കഴിഞ്ഞ കണ്ട കൂട്ടും കൂടി കല്ലും കുടിച്ച് അടിപിടി ജയിലാവും. ഇതാവുമ്പോ 2 എണ്ണം കൊടുത്തു അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ചുരുക്കം പറഞ്ഞാൽ പെണ്ണുങ്ങളാണെങ്കിൽ പ്രമാണം വേണം, ചെറുക്കന്മാരാണെങ്കിൽ കരമടച്ച രസീതും വേണം. അതെന്തിനാ? അതറിഞ്ഞൂടെ, പ്രമാണം വെച്ച് പെണ്ണുങ്ങളെ കെട്ടിക്കാൻ ചെയ്യാൻ കരമടച്ച രസീത് വെച്ച് ഉമ്മാരെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യാം. എന്തായാലും തന്തമാർക്ക് സ്വസ്ഥത ഇല്ലേ. നിങ്ങൾ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, അവൾ അങ്ങനെ ഇങ്ങനൊന്നും പോകുന്നില്ല. അവൾ എന്റെ മോളാ. ഹലോ മാഡം,
ഞാൻ നിന്റെ വീട്ടിന്റെ അപ്പുറത്ത് പെയിന്റ് അടിക്കാൻ വന്നപ്പോ ആദ്യം നീ എന്നെ കണ്ടപ്പോ എന്തോ ചെയ്തേ? അതിപ്പോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോ എന്തെയും ചിരിക്കും. ചിരിച്ചു 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 ചിരിച്ചു. രണ്ടാമത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അരവിനെ തലേദിവസം ചിരിച്ചതാണല്ലോ, അപ്പൊ ഒന്നോട് ചിരിച്ചു. അങ്ങനെ ചിരിച്ചു. മൂന്നാമത്തെ ദിവസം നീ എന്ത് ചെയ്തു? അരവിനെ ചിരിച്ചപ്പോഴേ എനിക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു ചേട്ടനെ ഇഷ്ടം. അപ്പൊ നിന്റെ പെരട്ട തന്റെ നിന്റെ അടുത്ത് എന്ത് പറഞ്ഞു? തല്ലിക്കൊന്നാലും സമ്മതിക്കില്ല. സമ്മതിച്ചില്ല. അപ്പൊ നീ എന്ത് ചെയ്തു? ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ഇതിന്റെ വിത്തല്ലിയോ അത്? തള്ള മതിലാറി കഴിഞ്ഞാ മോള് വേലിയാറൂല. ചുമ്മാ തോന്നിയാസം പറയരുത്. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ടിടല്ലേ കൊണ്ടിടല്ലേ. അമ്പലത്തിൽ പോയ പെണ്ണിനെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നീ ഇവിടുന്ന് പാട്ടെങ്ങാനും നീ പാടിയ തല്ലിക്കൊല്ലേ. അപ്പൊ ഞാൻ ചാവണ എന്നിട്ട് രണ്ടുപേർക്കും കൂടെ തോന്നിയ രീതിയിൽ പോണല്ലേ. എടി നിന്നെ ഉണ്ടല്ലോ എടി പന്ന. എന്നെ ചീത്തോറ നിങ്ങളോ സത്യം പറ ഇവിടെ എന്താ പ്രശ്നം? മോളെ, മോള് ഒരാളുടെ ഒളിച്ചോടി പോകുന്നതായിട്ട് അച്ഛൻ സ്വപ്നം കണ്ട്. മോളെ എനിക്ക് വിശ്വാസ കുറവൊന്നുമില്ല. ഇത് അച്ഛനല്ലേ, മോള് സത്യം ചെയ്യണം. മോൾ ആരുമായിട്ട് പ്രേമൊന്നുമില്ല, ആരുടെ ഓടി പോകൂല എന്നൊക്കെ അച്ഛനോട് സത്യം ചെയ്യ. അത്രയുള്ള കാര്യം? ഞാൻ അച്ഛന്റെ മോളല്ലേ അച്ഛാ, ഞാൻ അങ്ങനെ എല്ലാം പോവോ? ഞാൻ അച്ഛൻ പറയുന്ന ആളേ കാര്യം കല്യാണം കഴിക്കത്തുള്ളൂ. അച്ഛൻ എന്നെ വിടണം, പിന്നെ കോളേജ് പിള്ളേരൊക്കെ ആവുമ്പഴത്തെ ടൂറിനൊക്കെ പോയി കറങ്ങൊക്കെ വേണം. അതൊക്കെ നല്ല കാര്യം. പൈസ അച്ഛ അറേഞ്ച് ചെയ്ത് തരാം. ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത വേണം. ആകെ മൂന്ന് ചീഞ്ഞ ചാളയുണ്ട്, രണ്ടു മത്തിയുണ്ട്. എന്നിട്ടാണ് അയിലമത്തി ചൂര കാരി കളവ കിളിമീൻ എന്നൊക്കെ പറഞ്ഞ പാടിക്കൊണ്ട് വരണം. പൊന്നോ വലിയൊരു പ്രോഡക്റ്റ്. നല്ല കച്ചവടം. ഏത് രമണി? രമണി അറിയില്ല. സ്വന്തം വീട്ടിൽ ശൗചാലയം ഇല്ലാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ മുഖത്ത് അടിച്ചിട്ട് ഇറങ്ങിപ്പോയ ആ പാപം രമണി. നല്ലതാ, സ്വന്തം മാപ്പിളയുടെ വീട്ടിൽ കക്കൂസ് ഇല്ലാത്തതിന്റെ പേര് അവനെ തല്ലിയിട്ട് ഇറങ്ങിപ്പോ. നല്ല പെണ്ണാ, നല്ല പെണ്ണ, അവക്ക് തന്നെ വാരിക്കോരി കൊടുക്കണം. എന്നിട്ടൊന്നും പിടക്കുന്നില്ലല്ലേ. അതെ, ഇന്ന് രാവിലെ ജംഗ്ഷനിൽ വെച്ചൊന്ന് പിടച്ചപ്പോഴേ ഇപ്പഴത്തെ ഞരമ്പ് പിടഞ്ഞു പോകും. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. ഉച്ചവരെ കിടന്ന് ഉറങ്ങിയാ. ഞാൻ വിളിച്ചോളാം. സൂര്യ, സൂര്യ, ടി സൂര്യ, ടി സൂര്യ. ഈ എടയൊന്നും ഇമ്മാര് വാരി കോരി കൊടുക്കുന്നേ, വാരി കോരി കൊടുക്കുന്നേ. ഈ നാല് മീനാണോ വാരി കോരി കൊടുക്കുന്നത്? അല്ല, മീൻ അങ്ങോട്ട് ചാടി കയറിയല്ലോ. വാരി കോരി കൊടുക്കുന്നേ. പൈസ ഒക്കെ തരാം. ഡേ, ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഇന്ന് കറി വെച്ചോട്ടോ. ഇതിന്റെ മരുവപ്പ് മാറിക്കഴിഞ്ഞാൽ അഴിഞ്ഞു വീഴും. ഇതിപ്പോ ഒന്നും പറയാനില്ല. എടാ നീ ഈ ചാളയൊക്കെ മാറ്റിട്ട് വല്ലപ്പോഴും ചൂരയൊക്കെ കൊണ്ടുവരണം. ഹലോ മിസ്റ്റർ, ചൂര എന്റെ മാമന്റെ മോളല്ല, വിളിക്കുമ്പോ കേറി വരാം. ധൃതിയുണ്ടോ? പിന്നെ എനിക്ക് പെട്ടെന്ന് വൈകിട്ട് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അങ്ങനെ പോണം. മീൻ വിൽപ്പനയും ഡാൻസും എന്ത് ലോജിക്കാണോ ഇതിന്? ഈ ഞങ്ങളൊരു പാട്ടാണ് മറ്റേ എ ആർ റഹ്മാൻ എടുത്ത കാതൽ സിനിമയിൽ അടിച്ചത്. അറിയൂടെ ഞങ്ങൾ പാട്ടിന്റെ ആദ്യ വരി മീനേ 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 മീനേ. ബാക്കി മുക്കാലം ഈ വലിയ മീൻ എനിക്കിതാടാ, കൊറേ നാളെ നല്ല മീൻ കൂട്ടി. അയ്യോ അല്ലണ്ണാ, മറ്റേ രാധാമണി ചേച്ചിട്ടല്ല വളവി താമസിക്കുന്നത്. ചേച്ചിയുടെ മോളെ ആരും നാളെ പെണ്ണ് കാണാൻ വരുന്നത് അവർക്ക് വേണ്ടി കൊടുക്കും. നിശ്ചയം കണ്ടല്ലേ, നിശ്ചയം നിശ്ചയല്ലേ. ഓ, അതിന് അതിന് കൊടുക്കാൻ പോണം. പിന്നെ അതിന് ലക്ഷ്മി ഒന്ന് കയറി കാണണം.
ഏതാ നമ്മുടെ സദാശിവന്റെ മോള് ലക്ഷ്മി. സദാശിവന്റെ മോളെന്നൊക്കെ പറയുന്നു, അറിയത്തില്ല സത്യമാണെന്ന്. സദാശിവന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചായക്കടയിലെ രവി എന്ന മറുകില്ലേ, ഈ പറഞ്ഞ പെണ്ണിനും അതേ മറുക തലയ്ക്കുള്ളില്, തലയ്ക്കുള്ളില് ഞാൻ കണ്ടല്ലേ. അണ്ണാ അത് പോട്ടെണ്ണ, ഒരു രാജേന്ദ്രന്റെ മോളില്ലണ്ണാ, മറ്റേ കൽപ്പണിക്ക് പോകുന്ന രാജേന്ദ്രന്റെ മോള്. രണ്ടും ആ മോളും വേറെ പയ്യനെ കൂടെ ഒളിച്ചോടി പെണ്ണ് കല്യാണം ഉറപ്പിച്ച പറഞ്ഞില്ലായിരുന്നോ? പയ്യ കേസം മുഴക്കോ. ഇന്ന് എസ് ഐ വരുന്ന സ്റ്റേഷനിൽ ചെല്ലേ രണ്ടും കൂടെ. അച്ഛനോട് സ്നേഹമില്ലാത്ത പെണ്ണായിരിക്കും. ആര് പറഞ്ഞു? എപ്പോഴും എവിടെ പോയാലും അച്ഛന്റെ കാലം തൊട്ട് ഒഴുത് സത്യം വരെ ജയിപ്പിച്ചിട്ടില്ലേ പെണ്ണ്. അങ്ങനെയുള്ള പെണ്ണ് എനിക്കറിയാലോ. ഇപ്പോഴത്തെ കാലത്ത് പെമ്പിള്ളേർ വിശ്വസിക്കുന്നു. പെണ്ണുകൾ വിശ്വസിക്കുന്നു വന്നേ. ഒരു കാര്യം ഞാൻ പറയാം, എന്നാൽ ഈ പ്രേമം ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഒറ്റ വഴിയുള്ളു. ഈ പ്രേമം തുടങ്ങി കഴിഞ്ഞാൽ പെണ്ണുകൾ അപ്പോഴേ മൂളിപ്പാട്ട് തുടങ്ങും. ഇല്ലല്ല, എന്റെ മോള് മൂളിപ്പാട്ട് പാടത്തേ ഇല്ല. അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ല. സ്വപ്നത്തിന് കണ്ട അതേ രംഗം ഉറക്ക. പാല് വേണ്ട, പാല് വേണ്ട, വേണ്ട വേണ്ട, എന്നെ ഉറക്കമുള്ള കിടന്ന് ഉറക്കിട്ട് നിനക്ക് അതിലല്ലേ. വേണ്ട 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 വേണ്ട. അച്ഛന്റെ ടൂറ് ഊട്ടി. തേങ്ങ ഊട്ടി ഒന്നുമില്ല, ഇവിടെ അകത്തെ ഗ്ലോബ് ഇരിപ്പുണ്ട്. അതെടുത്ത് കറക്കി രാജ്യം മൊത്തം കാണും. പോ, അകത്ത് ഗ്ലോബ് ഇരിപ്പുണ്ട്, എല്ലാ രാജ്യവും കാണും. ഊട്ടി പോലും ഊട്ടി മനുഷ്യനും ഇവിടെ. നിങ്ങൾ എന്തിനാ കൊച്ചിന് ചീത്ത പറഞ്ഞ്? ടൂറ് വന്നേന് പോണ്ടെന്ന് പറഞ്ഞു. അവളും കാട്ടേട്ട ഊട്ടി. അവക്ക് കാണണോ ഊട്ടി? അപ്പൊക്ക് കാണണോ? അപ്പൊ ഊട്ടി ഊട്ടി പോയാ പറ്റത്തോളോ? രോദനം ഒരച്ഛന്റെ രോദനം. ചട്ടുവത്തിന് ചൂടുണ്ടാ? ഇന്ന് സൂര്യ ഫ്രൈ ഞാൻ ഉണ്ടാക്കും. പോ. അല്ല പിന്നെ മനുഷ്യ ഇവിടെ നിക്ക. ഓരോന്നെടുക്കും. അല്ല കുഴപ്പമില്ല, എന്റെ വീട്ടിൽ വന്ന അങ്ങനെ എന്റെ മോളെ ആരും കൊണ്ടുപോകത്തില്ല. 25,000 രൂപ കൊടുത്ത് വെറുതെ അല്ല ഞാൻ പട്ടിയെ മേടിച്ചിട്ടങ്ങനെ. അതൊക്കെ വേറെ കേസ്. എന്റെ മോളെ ഉഗ്രം പട്ടി, നല്ല പട്ടി. എന്നിട്ട് എന്തോ ഇത്? ഭയങ്കര സ്നേഹമായ ഞാൻ രണ്ട് ബിസ്ക്കറ്റ് എടുത്ത വാലുമായിട്ട് ഇങ്ങോട്ടുള്ള വഴിയും കാണിച്ചു. എന്റെ 25,000 പോയേ, എന്റെ 25,000 പോയേ. അയ്യോ, എന്റെ 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 കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് ഇന്ന് കണ്ടവന്റെ എച്ചിലിൽ നിന്ന് നന്ദിയില്ലാത്ത പട്ടി. ഒരുപാട് സാധനങ്ങൾ എനിക്ക് സാറിനെ പരിചയപ്പെടുത്താന്ന്. സാറിന്റെ വീടൊന്ന് വൃത്തികേടായ സാർ എന്ത് ചെയ്യും? അടിച്ചിന്റെ കണ്ണിയാൻ പൊട്ടി. അതല്ല അതല്ല അതല്ല, സാറിന്റെ വീട് ഇപ്പൊ ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ പോകണം. സാർ നിൽക്കണം, എന്റെ ഒരു പ്രോഡക്റ്റ് എടുക്കണം. കാരണം വെച്ചാൽ സാറിന്റെ വീട് ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ പോകണം. സാർ ഒന്നും കൊണ്ട് മേടിക്കണ്ട. 2 മിനിറ്റിനകം ഞാൻ ഇത് ക്ലിയർ ചെയ്തു. 2 മിനിറ്റിനകം ഈ വീട് ഞാൻ ക്ലിയർ ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ ഇത് തിന്ന് തീർക്കും. ഇല്ല സാറേ, സാർ മേടിക്കുമ്പോൾ ഇല്ല. 2 മിനിറ്റിനകം എന്റെ ഒരു മെഷീൻ ഉണ്ട്, എടുത്ത് കറണ്ട് കൊടുക്കുക, അത് എടുത്തില്ലെങ്കിൽ ഞാൻ തിന്ന് തീർക്കും. ആ കറണ്ട് കൊടുത്തോടെ ഈ മെഷീൻ ഒരൊറ്റ വലി, ഇല്ലെങ്കിൽ ഞാൻ തിന്ന് തീർക്കും. കറണ്ട് വേണ്ടേ? കറണ്ട് ഇല്ലേ? 2 ദിവസമായി പോസ്റ്റ് ഓടിഞ്ഞ് കിടക്കണം, ഇതുവരെ ശരിയാക്കിയിട്ടില്ല. നീ എന്തോ പറഞ്ഞേ? തിന്നീർക്കും. തിന്ന്. കറി വേണോ ഫ്രൈ വേണോ? തിന്നടാ. അറിഞ്ഞില്ല. തിന്നടാ. അറിഞ്ഞില്ല. തിന്നടാ. തിന്നടാ. വേറെ പ്രോഡക്റ്റ് ഉണ്ട് സാർ. ഞാൻ ആകെ ടെൻഷനിലാണ്. നീ എന്ന് ഇറങ്ങിപ്പോ. അയ്യോ, ടെൻഷൻ പറ്റാനുള്ള സാധനമുണ്ട് സാർ. ഒരു ഹെഡ് മസാജർ. ഹെഡ് മസാജർ. ഒരു സാധനം വേണ്ട, ഇറങ്ങിപ്പോ. സാർ ഇതൊന്ന് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. അടുക്കളയിലോട്ട് വിളിക്കണം, ബെഡ്റൂമിലോട്ട് വിളിക്കണം. ഞാൻ നിന്നെ
എത്ര പ്രാവശ്യം വാട്സാപ്പിൽ തപ്പിയെന്ന് അറിയാം. ആവശ്യമില്ലാത്ത എന്റെ മോളെ കയറി തപ്പിയോണ്ടല്ലോ. നിന്റെ ഒരു നമ്പർ ഇവിടെ വേണ്ട, ഇറങ്ങ്. ഒരു പെണ്ണും ശരിയല്ല. അവള് ഇവിടെ പ്രോഡക്റ്റ് വിൽക്കാൻ വന്നതാ, അവളുടെ കൂടെ പണ്ടങ്ങാണ്ട പഠിച്ചതാ. കേട്ടോ, അപ്പോ അപ്പോ ഹലോ ഹലോ ചെറിയ വിഷമശ അത് ആള് ശരിയല്ല. അവൻ കാണുമ്പോ അറിയണം, എനിക്ക് എനിക്ക് കാണുമ്പോ അറിയാം. ആള് ശരിയല്ല, എന്റെ കസ്റ്റമറെ വല്ല പറഞ്ഞ എന്റെ സോഫറും എന്റെ മോള് പോവും, എനിക്കറിയാം. എല്ലാരും കൂടെ എന്നെ പറ്റിക്കുക, എല്ലാരും കൂടെ എന്നെ പറ്റിക്കുക. ആ ഇല്ല പോവും. ഹലോ ഹലോ എപ്പോ ഇല്ലല്ല പെങ്ങള് ആരെ കൂടെ കേട്ടോ, നിങ്ങൾ കേട്ടോ, ഇത് ഡാ നിനക്ക് ദൈവം തന്ന ശിക്ഷയാടാ. നാട്ടിലുള്ള സകല പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയുമ്പോ നീ ഓർത്തില്ല അല്ലെ, നിന്റെ വീട്ടിൽ പ്രായപൂർത്തി ഒരു പെണ്ണുള്ള കാര്യം. മോളെ അച്ഛത്തല്ലിയ വേദനിച്ച പോട്ട്, സാരമില്ല. ഇത് അച്ഛന്റെ ഒരു പേടി കൊണ്ടല്ലേ, ഇത് പ്രായമായിട്ടുള്ള എല്ലാ പെമ്മക്കളുള്ള അച്ഛന്മാർക്കും ഇങ്ങനെ ഒരു പേടി കാണും, അതുകൊണ്ടല്ലേ. ക്ഷമിക്കട്ടാ, എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ട് ആരെ കുറിച്ചെങ്കിലും. അതെ, സ്വന്തം വീട്ടിലെ അടുക്കളയിലെ മീൻ വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിലെ അടുക്കളയിലെ മീൻ ഉണ്ടോ നോക്കാൻ പോയി, നിന്റെ മീൻ പൂച്ച വിടും, മനസ്സിലായോ? അങ്ങനെ ഒരു പഴഞ്ചൊല്ലോ? അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊന്നും ഇല്ല. ഇപ്പൊ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ പുതിയതൊന്നും ഉണ്ടാക്കിയതാ. ഇത് പഴഞ്ചൊല്ലല്ല, ഇതാണ് പുതിയ ചൊല്ല്. പെൺകുട്ടികളുള്ള എല്ലാ അച്ഛന്മാർക്കും ഈ ഒരു പെർഫോമൻസ് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ടീം ഫോർ സ്റ്റാർസിന്റെ ജഡ്ജ്മെന്റ് അറിയാനായിട്ടുള്ള സമയമാണ്. അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. കാളാണ് കറുപ്പ്, കാളൻ ഹരിഹാളൻ. ഫീലിംഗ് വിത്ത് മഴ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഒരു സെൽഫി എടുത്തു, പെട്ടെന്നൊരു മിന്നലടിച്ചു, ചിരിയോടെ അവൻ ഇങ്ങു പോന്നു. അയ്യേ, ചിരിച്ചോണ്ട് സെൽഫി എടുത്താ മിന്നലടിച്ചു, പല്ലി കമ്പിയിട്ടോണ്ട് ഈ എന്ന് പറഞ്ഞ് ഇടിച്ചോണ്ട് നിന്നാ പിന്നെ മിന്നലടിക്കൂലെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പെൺകുട്ടികൾ നിലവിളക്കുകളാണ്, പക്ഷെ കത്തിത്തീരുന്നത് അച്ഛന്മാരാണ്. നിങ്ങളുടെ കണ്ടുപിടുത്തമാണ്. സജിന്റെ അച്ഛന്റെ ടെൻഷൻ അത് വളരെ തന്മയത്വമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ ഹ്യൂമർ പരമാവധി പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മീൻകാരൻ ബഷീർ ഇതൊരു സ്ഥിരം ഏർപ്പാടാണ്. അയാൾക്ക് സുഖവും സന്തോഷവും കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒക്കെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. സജിനും സൂര്യയും കൂടെയുള്ള ആ കോമ്പിനേഷൻ എക്സലൻ്റ് ആയിരുന്നു. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ജീവിതം എല്ലാം തകരാറിലാവും. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ മക്കൾ നമ്മൾ
അവരെ വിശ്വസിക്കുമ്പോഴാണ് അവർ തിരിച്ചും നമ്മളെ വിശ്വസിക്കുക. അത് ഈ സ്കിറ്റിൽ നിന്ന് വളരെ എവിഡന്റ് ആണ്. ഓൾ ദി ബെസ്റ്റ് ചീഫ് ഓഫ് സ്റ്റാഫ്. ഗംഭീരമായി തന്നെ ആദ്യം പറയട്ടെ, സജിൻ അച്ഛനായിട്ട് അഭിനയിച്ചില്ലേ, അതൊരു രോഗമാണ്. ഒരു ഈ ഈ ഒരു ഭയം എന്ന് പറയുന്ന, ഫിയർ എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് തന്മയത്വമായിട്ട് അവതരിപ്പിക്കുകയും എന്നാൽ ഹ്യൂമർ ചോർന്നു പോകാതെ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ള റോൾസ് ചെയ്യുന്ന ആക്ടേഴ്സിനെ നമ്മൾ എപ്പോഴും വെളിയിലൊക്കെ പോയാലും നിങ്ങൾ ചെയ്ത ക്യാരക്ടറൊക്കെ മനസ്സിൽ കിടക്കും. ഇവിടെ നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിച്ച സൂര്യയല്ലേ, അതിഭയങ്കര കോമ്പിനേഷൻ. ആൾക്കാർ ചോദിക്കുക, അവർ ശരിക്കും ഭാര്യയും ഭർത്താക്കും ഒരു ആണോ എന്ന് വരെ ചോദിച്ചു. നിങ്ങളുടെ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഗുഡ് ലക്ക്. സൂര്യനെ കൂടി ഈ ഒരു വേദിയിൽ ഈ ഒരു ടൈമിൽ ജോയിൻ ചെയ്യാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് സൂര്യ. റിമി, നിങ്ങൾക്ക് സ്കിറ്റിലെങ്കിലും കല്യാണം കഴിച്ച് ഇനി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ അഭിനയിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ്. സജിനായിരിക്കിൻ്റെ എല്ലാ സ്കിറ്റും എഴുതുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അച്ഛൻ്റെ രോദനം എന്ന് പറഞ്ഞ ഈ സ്കിറ്റിൽ സജിൻ ശരിക്കും പൂണ്ട് വിളയാടി എന്ന് തന്നെ പറയാം. എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണെന്നില്ല, പക്ഷെ ഞാൻ എവിടെയൊക്കെ എൻ്റെ അച്ഛനെ കണ്ടുപോയി. കാരണം ഞാൻ കറക്റ്റ് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഗാനമേള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ എല്ലാം ആണുങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പബ്ലിക്കിൽ സ്റ്റേജിൽ ഒക്കെ പോകുമ്പോഴത്തേക്കും കല്യാണം കഴിച്ച് കൊടുത്തപ്പോൾ പപ്പായ്ക്ക് ഇത്തിരി സമാധാനമായത്, എനിക്കും ഇത്തിരി സമാധാനമായത്, എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലായിരുന്നു, പക്ഷെ എവിടെയോ ഒരു അവിശ്വാസം അല്ലേ. ഓക്കെ, താങ്ക് യു. Thank you so much, judges. And Sharu, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ടീം ഫോർ സ്റ്റാർസിൻ്റെ ആക്ച്വലി ഫോളോവേഴ്സ് ആണ്. ആസ് എൻ ഐ സീരിയസ്ലി എം ബിഗ് ഫാൻ ഓഫ് യു ഗൈസ്. പക്ഷെ തീർച്ചയായിട്ടും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അത് ഒരിക്കലും ടി വിന്ന് കിട്ടില്ല. ഐ മീൻ ഐ എം സോ സോറി ഫോർ ദ വ്യൂവേഴ്സ്, ബട്ട് സ്റ്റിൽ ദ എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ്. ഐ റിയലി എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദസ്. സാക്ഷി, ആക്ച്വലി ഇൻ ദ ഷോ എനിക്ക് രൊമ്പ പിടിച്ചിട്ടിരുന്നது. இந்த பெர்ஃபார்மன்ஸ் வாஸ் வெரி குட். சிட்டுவேஷன் காமெடி நீங்கள் பண்ணிட்டுருக்கீங்க. அண்ட் இது ஒரு கஷ்டமான விஷயம், ஏன்னா ஆக்டோட ஃபஸ்ட் சீன்லேருந்து லாஸ்ட் வரைக்கும் அது ஹோல்ட் பண்ணுறது ரொம்ப கஷ்டமான ஒரு விஷயம், அதுவும் லைவ் ஆக்ட் பண்ணுறது. அது நீங்கள் ரொம்ப சூப்பராக பண்ணீங்க, கண்டிப்பாக அமேசிங் பெர்ஃபார்மன்ஸ். ஒரு இடத்துல கூட ஐ டென்ட் ஃபீல் தட் எனர்ஜி ட்ராப் ஆஃப் த ஆர் காமெடி ட்ராப் ஆஃப் த, யூ ஜஸ்ட் ஹெல்ட் இட் ஆன் டில் தி எண்ட், விச் இஸ் ஐ திங்க் அன் அமேசிங் ஆக்ட். தேங்க் யூ. ഭയം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇനി ഒരു ഭയവും ഇല്ലാതെ നമുക്ക് സ്ട്രെയിറ്റ്ലി മാർക്സ് കൂടി അറിയാൻ പോവുകയാണ്. ആൻഡ് രാജേഷേട്ടാ, ഓൺ 30 29. ജ്യോതിഷേട്ടാ, 39 out of 40. റിമി, 29. Team Four Stars in their innate your dot on performance in a day are getting 97 on 100. Superb. Team Black and White ആണ് വേദിയിൽ എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കാലാണ് കറുപ്പ്, കാലൻ ഹരിഹാളൻ. ഫീലിംഗ് വിത്ത് മഴ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടൊരു സെൽഫി എടുത്തു, പെട്ടെന്നൊരു മിന്നലടിച്ചു, ചിരിയോടെ അവനിഞ്ഞു പോന്നു. അയ്യേ, ചിരിച്ചോണ്ട് സെൽഫി എടുത്ത മിന്നലടിക്കൂ, പല്ലി കമ്പിയിട്ടോണ്ട് ഈ എന്ന് പറഞ്ഞ് ഇളിച്ചോണ്ട് നിന്നാ പിന്നെ മിന്നലടിക്കൂലേ. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? സാക്ഷി കൊമ്പോടെ നിക്കറീങ്ക. मैं तो कब से हूँ रेडी तैयार पटाले सैया मिस कॉल से. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ഇവിടെ ഇതാ ഒരു പരലോകത്തിന്റെ കോമിക് സ്പൂഫുമായി ഓൺ സ്റ്റേജ്
കെട്ടുകഥ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ദ ഫിനോമിനൽ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പരലോകത്തെത്തിപ്പെട്ടാൽ ജാതി മതവുമില്ല, നാനാ ജാതിയിലുള്ളവരെല്ലാം ഒന്നാണി ഒന്നാണി. ഭിക്ഷക്കാർ ചൂമട്ടുകാർ കളക്ടറുണ്ടേ, കോടികൾ സമ്പാദിച്ച പലരുമുണ്ടേ. എല്ലാം നേടിയതു കൂടെയില്ലല്ലോ, കയ്യും വീശി പോന്നതല്ലേ. ഈ പരലോകത്തേക്കുള്ള വരവേൽപ്പ് ഇങ്ങനെയൊക്കെയാണല്ലേ, എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫ്രഷാണല്ലേ? അതെ ഫ്രഷാ, ദാ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അയ്യോ, ഇത് നിങ്ങൾക്കുള്ള വരവേൽപ്പൊന്നുമല്ല. പിന്നെ ഈ പരലോകത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വന്നതിന്റെ 10th anniversary-ത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളാ. ഇവിടെയും ഡിജിറ്റൽ ആയില്ലേ? ചുമ്മാതല്ല എന്നെ കൊണ്ടുവരാൻ കാലനും പോത്തിനും പകരം യന്ത്രമനുഷ്യനും പറക്കും തെളിയേക്ക് വന്നത്. എന്താ നിങ്ങളുടെ പേര്? ആധാറിലെ പേരാണെങ്കിൽ രാജപ്പൻ, ഫേസ്ബുക്കിലെ പേരാണെങ്കിൽ ഡിക്സൺ പെരേര ഡിക്രൂസ് തോമസ്. എന്നാൽ ആധാറിലെ പേര് മതി, ഇവിടെ ലിങ്ക് ചെയ്യാനുള്ളതാ. ഏ, പരലോകത്തും ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണു? ആധാറല്ല, ഇവിടെ ആത്മാവാണ് ലിങ്ക് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? അതോ ഈ മൊബൈലിൽ സംസാരിച്ച് ബൈക്ക് ഓടിച്ചു വന്ന ഒരുത്തൻ വെറുതെ എന്നെ ഇടിച്ചിട്ട്. അവനോ ശ്രദ്ധയില്ല, നിങ്ങൾക്കെങ്കിലും ഒന്നും ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നോ? ഈ മൊബൈലിൽ നോക്കി ചാറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഞാൻ ബൈക്ക് എങ്ങനെ കാണാനാ? തക്കന് വന്നു, ടിക്കന് പോയി, തപ്പന് ഇവിടെ വന്നു. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ. ഇതാരാ പാണനാണോ നണ്ണ? പാണനാണോ നണ്ണു എന്നോ? അയ്യോ, അതല്ല, പാണനാരാണോ അണ്ണാന്ന്. പാണനാരൊന്നും അല്ല. അല്ല, എനിക്കും തോന്നി ആയിരുന്നെങ്കിൽ കയ്യിൽ ഉടുക്ക് കാണുമായിരുന്നല്ലോ. ഇതിപ്പൊ കിടുക്ക് മാത്രമല്ലേ ഉള്ളൂ. 24 hours മൊബൈലിൽ കാമുകയുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന പയ്യനാ പെട്ടെന്ന് മൊബൈലിന്റെ ചാർജ് അങ്ങ് തീർന്നു. എന്നിട്ട് മഴയുള്ള രാത്രിയല്ലേ, അതിന്റെ ഹരം കളയണ്ടെന്ന് കരുതി ചാർജറിൽ കുത്തിക്കൊണ്ട് അവൻ ചാറ്റ് ചെയ്തു. പെട്ടെന്നൊരു ഇടിവെട്ടി, മിന്നൽ പോലെ അവൻ ഇവിടെ എത്തി. മൊബൈൽ കൈ കിട്ടാത്തതിന്റെ വിറയലായി കാണുന്നത്. ഇതാരാ ഈ പരലോകത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത്? അയ്യോ, ഇതും അതുപോലത്തെ ഒരു കേസാ, സെൽഫി മാനിയ. അതെന്തോന്ന് മാനിയ? ഇവരെന്ന് പറഞ്ഞാൽ എന്തിന് ഏതിന് സെൽഫിയാ? നല്ല മഴയുള്ളൊരു ദിവസം മുറ്റത്തിറങ്ങി ഫീലിംഗ് വിത്ത് മഴ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടൊരു സെൽഫി എടുത്തു. പെട്ടെന്നൊരു മിന്നലടിച്ചു, ചിരിയോടെ അവനിഞ്ഞു പോന്നു. അയ്യേ, ചിരിച്ചോണ്ട് സെൽഫി എടുത്താ മിന്നലടിക്കു. പല്ലി കമ്പിയിട്ടോണ്ട് ഈ എന്ന് പറഞ്ഞ് ഇടിച്ചോണ്ട് നിന്നാ പിന്നെ മിന്നലടിക്കൂലെ. അല്ല, നിങ്ങളെങ്ങനെ മരിച്ചത്? ഞാൻ വാർദ്ധക്യ സഹജമായ അസുഖം പിടിപെട്ട് മരിച്ചതാ. ഓഹോ, അപ്പൊ ഞരമ്പ് രോഗമായിരുന്നല്ലേ. അല്ല, എത്ര വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ തല്ലിക്കൊന്നത്? അനാവശ്യം പറയരുത്, ചത്തിട്ട് വന്നേക്കുന്നൊന്നും ഞാൻ നോക്കൂല. കേച്ചി തരിഞ്ഞ ഞാനുള്ളത് പറഞ്ഞതാ. ഇപ്പൊ പത്രം തുറന്നാലേ പീഡന വാർത്തകൾ മാത്രമേ ഉള്ളൂ കാണാൻ. ഷീം ഷീം, ദേ ഉമ്മർ സാർ വരുന്നു. ഞങ്ങൾക്ക് തന്നെ നാണമാകുന്നു. പോപ്പി ഷീം. വെൽ ഡൺ മൈ ഫ്രണ്ട്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത്തരത്തിലുള്ള പീഡന വാർത്തകൾ കാരണം ഞാനിപ്പോൾ ഓൺലൈനിലുള്ള ഇംഗ്ലീഷ് വാർത്തകൾ മാത്രമേ നോക്കാറുള്ളൂ. അല്ല, അതുകൊണ്ടെന്ത് കാര്യം? ഇംഗ്ലീഷ് പത്രത്തിലുണ്ടല്ലോ കേരളത്തിലെ പീഡന വാർത്തകൾ. അതിന് വായിച്ചിട്ട് വല്ലതും മനസ്സിലായെങ്കിലല്ലേ കോര്യമുള്ളൂ. നിങ്ങള് കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. നിങ്ങള് പണ്ട് സിനിമയിൽ കാട്ടിക്കൂട്ടിയ ബലാത്സംഗമൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല.
പിന്നെ ഒരു ബലാത്സംഗം ഈ ബലാത്സംഗം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആ നസീറും ജയിനും ഒക്കെ എവിടെ നിന്നെങ്കിലും പറന്നു വന്ന് ഞങ്ങളെ എടുത്തിട്ട് പൂശുകയും ചെയ്യും. ടിഷ്ക ടിഷ്ക ഞങ്ങൾ വന്നത് ഇവിടുത്തെ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടിയാണ്. ലെറ്റ് അസ് എൻജോയ്. ഇവിടെ ഈ സ്വർഗവും നരകവും ഒന്നുമില്ലേ? ഞാൻ വന്നിട്ട് ഇപ്പൊ 6-7 മാസമായി. എന്റെ അറിവിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇടയ്ക്കിടെ മോണിറ്ററിൽ യമധർമ്മന്റെ ഓരോരോ അറിയിപ്പ് വരും. പിന്നെ ബലിതർപ്പണ ദിവസം ഒക്കെ കൃത്യമായിട്ട് അറിയിക്കും. വല്ലപ്പോഴുമൊക്കെ യമധർമ്മൻ നേരിട്ട് പ്രത്യക്ഷപ്പെടും. ഓഹോ, അപ്പൊ നമ്മുടെ മുതുമുത്തശ്ശിമാരൊക്കെ ഇറക്കിയ കെട്ടുകഥയായിരിക്കുമല്ലേ ഈ സ്വർഗവും നരകവും ഒക്കെ? നരകമുണ്ട്. അടിക്കാൻ ഒരു തുള്ളി മദ്യം പോലും ഇല്ലാത്ത ഇവിടെ നരകമല്ലേടാ നരകം. തന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേടോ? ഇതാരാ? അത് മറ്റാരുമല്ല, കഴിഞ്ഞ സർക്കാർ നാട്ടിലെ ബാറുകൾ പൂട്ടിയ കാലത്ത് നിരാശ മൊത്ത് ഓടിപ്പോയി ആത്മഹത്യ ചെയ്ത പുള്ളിയാ. അത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ കയ്യബദ്ധം. പുതിയ സർക്കാർ വന്നപ്പോ മുക്കിന് മുക്കിന് ആ ബാറുകളെ തുറന്നത്. ഞാൻ എങ്ങനെ സഹിക്കും? എനിക്ക് തിരിച്ചു പോണം. ഇവിടെ ഓരോരുത്തരും ഭാര്യയും പിള്ളേരും പിരിഞ്ഞ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാ തന്റെ ഒരു കുടി ഭാര്യ മിണ്ടിപ്പോരുത്. അവളിവിടെ ഇല്ലെന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ ആശ്വാസം. ജീവിച്ചിരിക്കുമ്പോ അവളുമായിട്ട് ഞാൻ തല്ലുകൂടാനേ നേരം ഉണ്ടായിരുന്നു. അന്ന് അവളെ ഒന്ന് മേലോട്ട് കെട്ടിയെടുക്കണേ എന്ന് 100 വട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം കേട്ടില്ല. ഇന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു, അവക്ക് ദീർഘായുസ് കൊടുക്കണേ ഈശ്വരാന്ന്. ദൈവമേ ചതിച്ചോ, എനിക്കെന്താ ഇവിടെ വന്നൂടെ? ഈ പരലോകം നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നല്ലല്ലോ. ദൈവം ഇപ്പോഴെങ്കിലും നിങ്ങളെ പ്രാർത്ഥന കേട്ടല്ല. അല്ല, നീ എങ്ങനെ ഇവിടെ എത്തിയടി? അത് ബമ്പർ ലോട്ടറി ഹാർട്ട് അറ്റാക്ക് ഒരുമിച്ചായിരുന്നു. ലോട്ടറി അടിച്ച ലോട്ടറി അടിച്ചതേ നിങ്ങളുടെ അമ്മയ്ക്കാ. അതറിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്നത് എനിക്കും. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഇവിടെ നരകമുണ്ടെന്ന്. ഏ, ഇവള് വന്ന സ്ഥിതിക്ക് ഇനിയത് എന്റെ നരകമാണ് നരകം. പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങ പറിക്കാൻ പോവല്ലേ? എടി പൊട്ടി, അതിനിവിടെ മാങ്ങയില്ലല്ലോ, മാവല്ലേ ഉള്ളൂ. ഏത് മാവ്? ആത്മാവ്. ഓ, ഒന്ന് നിർത്ത്. ഇങ്ങനെ കിടന്ന് തല്ലുകൂടാൻ ഇത് നിങ്ങളെ കുടുംബമല്ല, പരലോകമാണ്. പരലോകം പോകുന്ന പ്രണയാത്മാക്കൾ നോക്ക്, എത്ര സ്നേഹത്തോടെയാ അവര് പാട്ടും പാടി പോകുന്നത്. ആശാനെ, ഇവർക്ക് എന്തു പറ്റി? പ്രണയത്തിന് വീട്ടുകാർ എതിരി നിന്നപ്പോ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തവരാ. ചുമ്മാതല്ല ഇത്ര സന്തോഷം, കല്യാണം കഴിച്ചിരുന്നേ കാണായിരുന്നു. ആ അത് പോട്ടു, ഇവളും കൂടി ഇവിടെ എത്തിയ സ്ഥിതിക്ക് എനിക്കിവിടെ വിട്ടു പോയേ പറ്റൂ. കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ? അയ്യോ, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഈ നിത്യഹരിത നായകനെ നേരിട്ടൊന്ന് കാണാൻ പറ്റിയല്ലോ. മലയാളികളുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. സാറിന്റെ ഈ കണ്ണിറുക്കൽ കണ്ടപ്പോഴൊരു കാര്യം ഞാൻ ഓർത്തത്, ഇതുപോലെ കണ്ണിറുക്കി കാണിച്ച നാട്ടിലൊരു പെണ്ണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി. ഞങ്ങളുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ വൈറലാകുന്ന ആദ്യത്തെ കണ്ണിറുക്കൽ എന്റേതായ ഹ
കണ്ണുകൾ കൊണ്ടുള്ള കളിക്ക് ഞാനും അത്ര മോശക്കാരനല്ല. അങ്ങാടി സിനിമയിൽ ഞാനും സീമയും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന ആ സീനും പാട്ടും ഇന്നായിരുന്നെങ്കിൽ വൈറലോട് വൈറലായേനേ. എന്തൊക്കെ പറഞ്ഞാലും ഇവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കത്തില്ല, എനിക്ക് പോണം. ഇത്രയും നല്ലൊരു ലോകം വിട്ടുപോകാൻ തനിക്ക് എങ്ങനെ തോന്നണോ? കുടിക്കാൻ നല്ല ഒന്നാന്തര അമൃത്, കണ്ടാസ്വദിക്കാൻ ആസ്ഥാന നർത്തകിമാരുടെ പ്രകടനം, അത് പോരാഞ്ഞിട്ട് കാതിന് കുളിരായി ഗന്ധർവന്മാരുടെ പാട്ടും. അയ്യേ, ഇവിടത്തേക്ക് എന്തോ അമൃത്! അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീബ്രസിലെ അമൃത്. ഓ, അതാണ് അമൃത്. അതൊക്കെ പോട്ട്, ഇവിടുത്തെ സകല ഗന്ധർവന്മാരെയും കൂടി ഒന്നിച്ച് പാടിയാലും നാട്ടിലെ ഞങ്ങളുടെ ഗാനഗന്ധർവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്റെ ആത്മാക്കളെ. ഇതെന്തോ നീ ശബ്ദം? ഓ, എടാ പതുക്കെ പറ. ദാ യമധർമ്മ രാജാവ് നേരിട്ട് എഴുന്നള്ളുന്നു. കാളാണ കറുപ്പ്, കാളൻ ഹരിഹാളൻ. പരേതാത്മാക്കളെ വന്ദനം. വന്ദനം. അല്ല, ഇതെന്തോന്ന് ചിത്രഗുപ്തന് പകരം എയർ ഹോസ്റ്റസ്? അത് വേറൊന്നുമല്ല, ഈ പരലോകം ഡിജിറ്റലാക്കിയതിനു ശേഷം ചിത്രഗുപ്തന് വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് ഈയിടെ വിമാനാപകടത്തിൽ മരിച്ചു വന്ന ചിത്രഗുപ്ത എന്ന ഈ പെൺകുട്ടിയാണ് ആ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. പ്രഭോ, ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. മലയാളി ആത്മാക്കളുടെ അനാവശ്യ സംശയമാണെങ്കിൽ ചോദിക്കേണ്ട. ഈ പെൺകുട്ടിയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്ല, യമരാജാവേ, ഇവിടെ നരകമില്ലേ? നരകമൊക്കെയുണ്ട്, പക്ഷെ അത് കുറെ കാലമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അല്ല, ഈ നാട്ടിലെ പോലെ ബാങ്ക് ജപ്തി വല്ലതുമാണ്? അതോ കറണ്ട് കാറ്റടക്കാൻ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡുകാരി വീട് മൂരി? അതൊന്നുമല്ല, നരകം ഒരു പരലോക പരാജയമാണെന്ന് തോന്നിയപ്പോഴാണ് അതിന് താഴിട്ടത്. എനിക്കൊന്നും മനസ്സിലായില്ല പ്രഭോ. മനസ്സിലാക്കി തരാം. ചിത്രഗുപ്ത, പ്ലീസ് ഓപ്പൺ ദ ഫോട്ടോസ് ഗാലറി. ഭൂമിയിൽ നിന്നും പാപം ചെയ്തു വരുന്നവരെ കൊണ്ട് കൊടും വിഷക്കനികൾ കഴിപ്പിക്കുന്ന ഒരു വലിയ ശിക്ഷയുണ്ടായിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, സ്ഥിരമായിട്ട് കീടനാശിനി അടിച്ച പച്ചക്കറികളും ഫ്രൂട്ട്സും അജിനാമോട്ട ചേർത്ത ഫാസ്റ്റ് ഫുഡും കഴിച്ച് ശീലിച്ച നിങ്ങൾക്ക് അതൊക്കെ എവിടെ നേൽക്കാൻ? അല്ല രാജൻ, ഈ ഇരുട്ടറയിൽ അടച്ചിടുന്ന ഒരു ശിക്ഷ ഉണ്ടെന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്, അതില്ലേ? നാട്ടിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ശീലിച്ച് വളർന്ന നിങ്ങൾക്കാണോ ഇരുട്ടറയിൽ കഴിയാൻ പ്രയാസം? അപ്പൊ കാളകൂട വിഷം കലക്കി കൊടുക്കുന്ന ശിക്ഷയോ? കൊള്ളാം, വാറ്റും വിഷമത്തും അടിച്ച് ശീലിച്ച നിങ്ങള് ഈ കാളകൂട വിഷം ഒന്നുമല്ലെന്ന് പറഞ്ഞ് അടിച്ചിട്ടു. ഈ നൂൽപ്പാലത്തിൽ കൂടെ നടത്തുന്ന ഒരു കഠിന ശിക്ഷ ഉണ്ടായിരുന്നല്ലോ, അതുമില്ല. അഗ്നിഗോളങ്ങൾക്ക് മീതെ നൂൽപ്പാലത്തിലൂടെ നടത്തിക്കുന്ന ആ ശിക്ഷയും ഈ പരലോകത്തെ പരലോക പരാജയമായിരുന്നു. അതെങ്ങനെ? നാട്ടിലെ റോഡിന്റെ ഒരറ്റത്ത് ടെലിഫോൺ കേബിളിന്റെ കുഴി, അതിന്റെ അടുത്ത് വാട്ടർ ലൈനിന്റെ കുഴി, അതിന്റെ അപ്പുറത്ത് ഡ്രെയിനേജിന്റെ കുഴി, അതിന്റെയൊക്കെ ഇടയിലൂടെ നടന്ന് ശീലിച്ച നിങ്ങൾക്ക് ഇവിടത്തെ നൂൽപ്പാലം NH-47 അല്ലേ? മനുഷ്യന്മാര് പരസ്പരം കലഹിച്ചും കൊന്നും കൊലവിളിച്ചും ജീവിക്കുന്ന ആ നാട് തന്നെയല്ലേ ഏറ്റവും വലിയ നരകം? മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായി കൊല്ലുന്ന മക്കൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ പോയ മകളെ സ്വന്തം അച്ഛൻ കുത്തിക്കൊല്ലുന്നു, ഇതൊക്കെയല്ലേ നാട്ടിലെ ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ? അപ്പൊ നമുക്കിവിടെ സ്വർഗം മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് കരുതി നീ സന്തോഷിക്കണ്ട. ഏ, അതിന് ഞാൻ എന്ത് ചെയ്തു? സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസ്വരത്തിലാക്കിയിട്ട് വന്നപ്പോഴല്ലേടാ നിന്നെ വാഹനം ഇടിച്ചത്. അതല്ലേടാ ഏറ്റവും വലിയ പാപം? കൊടിയ പാപം ചെയ്യുന്നവനെ പുനർജനിപ്പിച്ച് ഭൂമിയിലേക്ക് അയക്കുക തന്നെ ചെയ്യും. അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം വരും തലമുറയിൽ നിന്നും അവനവന് കിട്ടും. പക്ഷേ നല്ലവരായ മനുഷ്യർക്ക് ഇവിടെ സ്വർഗമായിരിക്കും. അവരെ സന്തോഷിപ്പിക്കാൻ ഇവിടെ ആട്ടവും പാട്ടും എല്ലാം ഉണ്ട്. അപ്പൊ പാട്ടൊക്കെ ഉണ്ടോ? പിന്നെ നല്ല ഒന്നാം തരം നാടൻ പാട്ട്. നാടൻ പാട്ടിന്റെ ഉസ്താദ് അല്ലേ ദാ വരുന്നത്. യമരാജൻ പറഞ്ഞത് കേട്ട് അമ്പരന്നിട്ട് കാര്യമില്ല, എല്ലാം നമ്മളായിട്ട് വരുത്തി വെച്ചല്ലേ. ദൈവനെ കണ്ടില്ലേ, വിശന്നപ്പോ അല്പം ആഹാരം എടുത്തതിന് നമ്മുടെ സഹജീവികൾ തല്ലിക്കൊന്ന ആളാ. ഇവിടെ ഇവൻ സുഖമായിട്ട് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കണു. ആരില്ല തടയാൻ ആക്രോശിക്കാനും ഇല്ലേടാ. സത്യം പറഞ്ഞ ഈ സ്വർഗവും നരകമൊക്കെ ഭൂമി തന്നെയാ, രണ്ടും അനുഭവിച്ചു വന്നവനായി ഞാൻ. എത്ര നരകാതൻ അനുഭവിച്ചാലും
സ്വന്തം വീട്ടിലെത്തി നമ്മുടെ അമ്മയുടെ മുഖം, അല്ലെങ്കിൽ തൊട്ടിലേക്ക് കിടക്കണ നമ്മുടെ കുഞ്ഞിന്റെ ആ നിഷ്കളങ്കമായ ചിരി, ഇതൊക്കെ കാണുമ്പോ നമുക്ക് സ്വർഗം കീഴടക്കിയ ഒരു പ്രതീതിയല്ലേ? അല്ലേ? അല്ല പ്രഭു, നേരത്തെ എന്നെ പുനർജനിപ്പിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ഉള്ളതാണ്. പിന്നല്ലാതെ താൻ തന്റെ മാതാപിതാക്കളെ വൃദ്ധസനത്തിൽ കൊണ്ട് തള്ളിയതല്ലേ? അതുകൊണ്ട് താനും ഇതെല്ലാം അനുഭവിച്ചിട്ട് വന്നാ മതി. വീണ്ടും ജീവിക്കാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്ക, എന്നെ പുനർജനിപ്പിക്കാതിരിക്കാൻ പറ്റുമോ പ്ലീസ്? ഒരിക്കലുമില്ല. ഇത്തരം ചോദ്യം പരലോകത്ത് വന്ന് ചോദിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ, ഭൂമിയിൽ നല്ല മനുഷ്യനായി ജീവിക്കുക. ഡിയർ ആത്മാക്കളെ, ഇവിടെ ഈ സങ്കടമൊക്കെ പറഞ്ഞിരിക്കാണ്ട് നമുക്കൊരു നാടൻ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിക്കാന്നേ. എന്നെ സംബന്ധിച്ച് ഇതിനകത്തൊരു സന്തോഷം ഉളവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ചവരാണ് ഇവരെല്ലാം. നസീർ സാറായാലും ജോസ് പ്രകാശ് സാറായാലും കെ പി ഉമ്മുക്കെ ആയാലും കലാഭവൻ മണിയായാലും ജയനായാലും ഈ ഇതിൽ ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു നന്മയാണ്. വേറെ ഒന്നുമല്ല, ഇതിനകത്തൊരു തമാശയെക്കാളും കൂടുതൽ പുറത്തു വന്നത് നാടും നരകമായിട്ട് കമ്പയർ ചെയ്യുന്ന ചില രീതികളും ആൾക്കാരുടെ ജീവിത രീതികളും അതിനുള്ള കാലം കൊടുക്കുന്ന മെസ്സേജുമാണ്. ആദ്യമായിട്ടാണ് ഒരു കാലിന് ഡീസൻ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. എന്തായാലും നന്നായിരുന്നു, ഗുഡ് ലക്ക്. റിമി, നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ആകാശം കാണാം, ഇങ്ങനെ ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ ഒരു ചുമപ്പ് കളറോടുകൂടി, ശരിക്കും അതേ ഫീലായിരുന്നു. ശരിക്കും ഒരു ആകാശം, സ്വർഗത്തിൻ്റെ ഒരു സെറ്റ് ഇട്ടത്. കാരണം ഇവിടെ മരണം വരുന്നു, മരണം എല്ലാം മരിച്ചുപോയ ആൾക്കാരെ. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നസീർ സാറ് വന്നിട്ട് ഈ കണ്ണിറുക്കലൊക്കെ ഞങ്ങളുടെ സമയത്തൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടായിരുന്ന ഞാൻ ഇതിനപ്പുറം എൻ്റെ ഈ കണ്ണിറുക്കൽ ഫേമസ് ആയേനെ. കാരണം പണ്ടൊക്കെ ശരിയാ, ഈ ഏറ്റവും കൂടുതൽ പെണ്ണ് ഈ പൂവാലന്മാരുടെ ഏറ്റവും വലിയ ലക്ഷണം സൈറ്റടിക്കൽ എന്ന് പറഞ്ഞു. ഇപ്പോഴാ സൈറ്റടിക്കൽ എന്നുള്ള പേരൊക്കെ മാറിയത്. ഈ സൈറ്റടിക്കൽ വാക്കുകൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു. സൈറ്റടിക്കുക, പഞ്ചായത്തടിക്കുക, വാറ്റുക, എല്ലാം പോയി. ഒറ്റ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, മണിച്ചേട്ടൻ്റെ ആ വരവായിരുന്നു ഈ സ്കിറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നെഞ്ചി തറച്ചത്. അയ്യോ, അത് നമുക്ക് അതൊരു വല്ലാത്തൊരു ഫീലായിപ്പോയി. കാരണം അങ്ങനെ ഒരാൾ സ്വർഗത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു രീതിയിൽ കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് അതൊരു വല്ലാത്തൊരു ടച്ചിങ് ആയിട്ട് നിങ്ങളുടെ സ്കിറ്റിലെ നമുക്ക് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. ജ്യോതിഷിട്ടാ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു ആത്മപരിശോധന നടത്താൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ആത്മാക്കളുടെ സ്കിറ്റ്. സ്വർഗവും നരകവും ഒക്കെ സാങ്കല്പികമായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് അങ്ങനെ നരകം എന്നൊന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ഭയാനകമായ അന്തരീക്ഷമാണ് ഭൂമിയിൽ താഴെ ഇവിടെ ജനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾ വരച്ച് കാട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സ്കിറ്റുകളിലൂടെ, ഇതൊരു സദുദ്ദേശ സ്കിറ്റാണ്, ഇതിലൂടെ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവെന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, അതിലേക്കൊരു എത്തിനോട്ടം, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എൻ്റെ ചിന്ത പോയത്, സ്വർഗം എന്നുണ്ടെങ്കിൽ ഒരു യമധർമ്മൻ മാത്രം പോരാ, ഓരോ പ്രദേശത്തിനും ഓരോ യമധർമ്മനും ഉണ്ടാവണം. ഇവിടെ മലയാളം സംസാരിക്കുന്ന യമധർമ്മനെ പോലെ തന്നെ കന്നഡ സംസാരിക്കുന്ന, തെലുങ്ക് സംസാരിക്കുന്ന ഓരോ പ്രദേശത്തും ഓരോ യമധർമ്മൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ മലയാളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന യമധർമ്മനാണ് ലാൽ ബാബു, മലയാളിയായിട്ടുള്ള യമധർമ്മൻ. ബാക്കിയുള്ള ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വേറെ പ്രദേശത്തുണ്ടായിരിക്കാം, അവിടെ വേറെ അവിടുത്തെ സിനിമാ നടന്മാരുടെ വേറെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നിങ്ങൾ കാണിച്ചത്. ഓൾ ദി ബെസ്റ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്തായാലും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒന്ന് ചോദിക്കാം, ഷാരു എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ലൈറ്റ് ആൻഡ് കോമിക് വേയിൽ കൺവേ ചെയ്ത് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻഡ് ഓൾസോ നീഡ് ടു സേ മെൻഷൻ ദിസ്, നമ്മുടെ ഓഡിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. മീര, ഐ ഡോണ്ട് നോ, ബ്രില്ലിയന്റ്, കിട്ടില്ല എനർജി. താങ്ക് യു സാക്ഷി. കണ്ടിപ്പാ റംബോ എക്സൈറ്റിംഗ് ആക്ട്, ഫുള്ളാ ഇൻവോൾവ് ആയിട്ട് പാത്തേനാണ്. Superb performance and the whole concept of that Kala Karikalan entry was very entertaining and all the best.
ഓക്കേ, താങ്ക് യു. ഈ കാലനാൻ ടീമിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് നോക്കാൻ പോവാണ്. രാജേട്ട ഓൺ 37. ജയദുഷേട്ട 37 out of 40. Thank you, sir. റിമി 28. Thank you. ഈ കെട്ടുകഥ റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92/100. ഈ യമധർമ്മന്റെ കിരീടം സാക്ഷിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? സാക്ഷിക്ക് മോഡലേറ്റ് ചെയ്ത് കാലന്റെ ഒരു ചിരി ഉണ്ടല്ലോ, കാലന്റെ ഒരു ചിരി. എന്തായാലും ഈ ഒരു വൈബിൽ തന്നെ ഷാരൂനെ കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ആഴ്ചകളുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. പുലി പതുങ്ങുന്നണ്ണാ ആണോ? ആ എന്നാ സൂക്ഷിക്കണം. എന്ത് പുലി പതുങ്ങുന്നത് ഒളിക്കാനില്ല, പിന്നെ കുതിക്കാനാ കുതിക്കാൻ. നിങ്ങൾ എന്തായി പതുങ്ങണേ? ഒളിക്കാൻ. ശിശിരകാലമേഘമിഥുനരതി പരാഗമോ നിനക്ക് വേണ്ടി പെറ്റു വളർത്തിയവരെ പോലെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. ചേട്ടന് വേണ്ടി ഞാനും പെറ്റു വളർത്തി എന്റെ മക്കളെ ഉപേക്ഷിക്കാൻ തയ്യാറാ ചേട്ടാ. എല്ലാ കല്ലുപറ്റ നോണയാ നിങ്ങൾ പറഞ്ഞേ? ഇങ്ങനെ നിൽക്കുന്ന പുലിയുടെ കയ്യും തലകളും ഒറ്റയടിക്ക് ഒരൊറ്റ വെടിയുണ്ടൊക്കെ എങ്ങനെ തറക്കാൻ പറ്റും പറയണേ? എടാ എന്നെ കണ്ടതും പുലി അയ്യോ ശങ്കുന്ന് പറഞ്ഞ് തല കൈ വെക്കണം കൂട്ടു തുറക്കണം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞോ? എല്ലാം നാം അറിയുന്നു. ഹിമാലയത്തിലെ മലമടക്കുകളിൽ നാം സന്യസിച്ച് നേടിയ ഒരു സിദ്ധി ഇതാ ഈ ഒരു ഏലസിലാക്കി നാം കൊണ്ടുവന്നിരിക്കുന്നു. ഇതെന്റെ അച്ഛന്റെ കഴുത്തിൽ കെട്ടണം. അച്ഛൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. ഞാൻ എന്റെ പിതാവിനെ ഒന്ന് ദർശിക്കട്ടെ. എല്ലാം അറിയുന്ന ആളാ, പക്ഷെ അച്ഛൻ മരിച്ചറിഞ്ഞിട്ടില്ല.